ഇത്ര ഫ്രഞ്ച് ഫ്രൈസ്, അതായത് ഏട്ടനോട് എടുക്കാൻ വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അത് നമ്മൾക്ക് വെച്ച് കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഉള്ളത്, നിങ്ങളിപ്പോ ലാസ്റ്റ് വീഡിയോ കണ്ടുകയാണ്, നമുക്ക് ആശിനെ സർപ്രൈസ് ചെയ്തിരിക്കുന്ന വീഡിയോ അല്ലേ ആശി? അല്ലേ? അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങുന്ന ഹൈലൈറ്റ്സ് തന്നെ നിങ്ങൾ മെയിൻ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ കാണാൻ ഇതിൽ ഫുള്ള്, അതായത് 2.5 kg, 2.5 kg ഫ്രഞ്ച് ഫ്രൈസ് ആണ് നിങ്ങൾ ഈ കാണുന്നത് ഈ ചട്ടിയിൽ. അതെ, നമ്മൾ രണ്ടാളും ഇന്ന് ചലഞ്ച് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ഫുഡ് ചലഞ്ച്, ആദ്യത്തെ ഫുഡ് ചലഞ്ച് ആണ് നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത്, അല്ലേ? അതെ അതെ, നമ്മള് ആദ്യത്തെ ഫുഡ് ചലഞ്ച്. അപ്പൊ ഈ ചാനലിലെ നമ്മൾ ഇതുവരെ ഫുഡ് ചലഞ്ച് നടത്തിയില്ല, ഫസ്റ്റ് ഫുഡ് ചലഞ്ച് ആണ്, നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ചലഞ്ച് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 2.5 kg ആണ്, അതായത് നമ്മത്ര കിലോ, ഏകദേശം മിനിമം ഒരു 1 kg ഒരാള് കഴിക്കേണ്ടി വരും. കഴിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ നമ്മൾ മാക്സിമം ശ്രമിക്കും. അതുപോലെ തന്നെ ആശിക്ക് കുറച്ച് നമുക്ക് കൊടുക്കുന്നതാണ്. ആശി ചലഞ്ചിലില്ല, അവരെ കണ്ണു പൊട്ടിക്കാൻ വേണ്ടി ആശിക്ക് കുറച്ച് കൊടുക്കുക. ആശിക്ക് കുറച്ച് മതിയില്ലേ? ആ ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. വീഡിയോ കിടക്കുന്നതിന് മുന്നായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എടുത്ത് കാണുന്ന പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ബെല്ലൈക്കൺ ഇടുക, പിന്നെ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇനി അടുത്തായിട്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ നമ്മൾ ഇപ്പോൾ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തായിട്ട് നമുക്ക് വെയിറ്റ് നോക്കിയിട്ട് വേണം വിരിച്ചു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇവരൊക്കെ കുറവ് ഒരാൾക്ക് കൂടുതലൊക്കെ ആയിപ്പോവും. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പ്ലേറ്റ് വെക്കാം. പ്ലേറ്റ് വെച്ചതിന് ശേഷം പ്ലേറ്റിൻ്റെ വെയിറ്റ് ഇതിൽ നിന്ന് കുറക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഫ്രഞ്ച് ഫ്രൈസ് നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, 525 g ആണ് നമ്മൾ ഇവിടെ വെച്ച ഫ്രഞ്ച് ഫ്രൈസിൻ്റെ വെയിറ്റ്. അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റാം. ഇനി അടുത്ത ഫ്രഞ്ച് ഫ്രൈസ്, അതായത് ഏട്ടനോട് എടുക്കാൻ വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, അത് നമ്മൾക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അത് 540 അതിൽ കുറച്ച് കുറക്കണം. അപ്പോൾ 525, ഓക്കെ. ഇപ്പോൾ 525 ആക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ 2.5 kg പാക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി അപ്പോൾ അത്രയേ ഉള്ളൂ ഏകദേശം. അപ്പോൾ നിങ്ങൾ കാണാം, ബാക്കിയുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആശി കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് വെയിറ്റ് അല്ല കേട്ടോ, ഞാൻ അതിൻ്റെ വെയിറ്റ് നോക്കേണ്ട ആവശ്യമില്ല, കാരണം അവർക്ക് അത്രയേ തിന്നാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ ചലഞ്ച് ചെയ്യേണ്ട സംഭവങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് ചലഞ്ച് ചെയ്യുവാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് കടക്കാം ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ ചലഞ്ചിലേക്ക് പോയി കടക്കാൻ പോവുകയാണ്. നമ്മുടെ ഫ്രണ്ട് പ്രൈസ് നമ്മളിപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരെ അവരിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ആശിക്ക് നമ്മൾ കുറച്ച് ആയിട്ട് കൊടുത്തിട്ട്, കാരണം ആശിക്ക് നമ്മൾ വിചാരിക്കുന്ന ചലഞ്ച് ഒന്നും അവരവരവർക്ക് സാധാരണ കഴിക്കുന്നവരെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചലഞ്ച് ആരംഭിക്കുവാണ് വേണ്ടത്. ഓക്കെ, ആശി ആരാ ജയിക്കലി? ആശിയാ ജയിക്കലെന്നാ പറയണേ. ആശി ഇപ്പഴേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ടുണ്ട് ടൈമർ. ഓക്കെ, ഞാൻ പറയും 15 minutes ആട്ടോ. 15 minutes ഇത് പോസ് ചെയ്യുക. അതിന്റെ അമ്മ വെയിറ്റ് നോക്കും, ആരെയില്ലാന്ന് കൂടുതൽ ആരെയില്ല കുറവൊക്കെ നോക്കണം. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. Thank you.
ഫ്രണ്ട്സ്. അപ്പോ വയറൊക്കെ ഏകദേശം ഫുള്ളായിട്ടോ, കുറച്ച് ഫുള്ളായി. നല്ലപോലെ മതിയായ രീതിയിലല്ല, എന്നാലും ഏകദേശം ഫുള്ളായി. ഓ സമയം കഴിച്ച് ഇപ്പൊ ഓടുകയാണ്. പത്ത് മിനിറ്റ് ആശി പറയുന്ന ആശി കുറച്ച് വിൽതാവും. അപ്പൊ ഇത് കഴിച്ചിട്ടാണ്. അപ്പൊ ആശി അങ്ങനെ കഴിക്കുന്നില്ല, കുറച്ചേ കഴിക്കുന്നുള്ളൂ. ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ശൈലജ ഉണ്ട്. ഇപ്പൊ ഏട്ടന്റെ വെയിറ്റിംഗ് കാണാം, എന്റെ വെയിറ്റിംഗ് കാണാം. അപ്പൊ ഇപ്പൊ കണ്ടാൽ തന്നെ മനസ്സിലാകും ഏകദേശം ഏട്ടനെയാണെന്ന് തോന്നുന്നത്. അപ്പൊ ആശിന്റെ വെയിറ്റിംഗ് കാണാം. വേറെ നല്ല പിള്ളേർ നമുക്ക് ഏതായാലും ചാലഞ്ച് കഴിഞ്ഞാന്നാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് പോകാം. അഞ്ച് പൈസയോട് ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നു. മടുപ്പ് മടുപ്പ് ഫീൽ ചെയ്ത് എന്റെ വേറെ അല്ലെങ്കിൽ ഉള്ളവരെ ഉണ്ടായി ആരാണ് ജയിച്ചതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത് ഏട്ടാ പിടിക്കുക, നമുക്ക് വെയിറ്റ് നോക്കാൻ പോവാസ്. അപ്പോ ഇനി നമുക്ക് തൂക്കേണ്ട പരിപാടിയാണ്. അപ്പൊ ഫസ്റ്റ് ഏട്ടനാണ് നോക്കുന്നത്, ഞാൻ ജയിക്കോ ഇല്ലയോ എന്ന് അറിയില്ല. ഫസ്റ്റ് നമുക്ക് അപ്പൂസിന്റെ നോക്കാം. ഏട്ടനെ ജയിക്കുന്ന നമുക്ക് ഏകദേശം ഒരു സൂചന കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ എന്തായാലും ഞാൻ തോക്കാനാണ് ഞാൻ. അപ്പൊ ഫസ്റ്റ് ഏട്ടനെ എന്നെ നോക്കി നോക്കാം അത്രയാണെന്ന്. 550 ഗ്രാം ആണ്. എന്റെ എത്രയാണ് നോക്കാം നിങ്ങൾക്ക്. ഞാൻ എന്തായാലും പൊട്ടി, നിങ്ങൾക്ക് ഇടയിൽ മനസ്സിലായിട്ടുണ്ടാവും. 600 ഗ്രാം. ഒരു 50 ഗ്രാം കൂടി ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് ജയിച്ചാണ്. അപ്പൊ 50 ഗ്രാം പറഞ്ഞു പറയുന്നത് വളരെ വ്യത്യാസമുള്ള കാര്യമാണ്. ശരിയാണ്, ശരിയാ പറഞ്ഞത്. അപ്പൊ ഏകദേശം ഇത്രയെങ്കിലും ഒന്ന് തുമ്മ കിട്ടിയാൽ മതിയായിരുന്നു, കുറച്ചുകൂടി ഒന്ന് തുമ്മ കിട്ടിയാൽ മതിയായിരുന്നു. പക്ഷെ എന്ത് പറയാനാ ഗൈസ്, വയറ് എങ്ങനെയും ശരിയാവുന്നില്ല. വയറെങ്ങനെയും ഫുള്ളായി പോയി. ഒരു 2-3 കൂടി തിന്നാൻ കഴിയുന്ന വിചാരിച്ചാൽ അതും പറ്റുന്നില്ല. നിങ്ങൾ ആ അവസ്ഥ ആകത്ത ഒരവസ്ഥയായിപ്പോ. കാരണം ഫ്രണ്ട് ഫ്രണ്ട്സ് ഭയങ്കര ഫേവറേറ്റ് ആയ സാധനം. എനക്ക് മാത്രല്ല, ഏട്ടനും ആശ്വല്ലായി. നമുക്ക് ഒരുപാട് കിട്ടുന്ന സമയത്ത് നമുക്ക് നമ്മുടെ അച്ഛനും അമ്മക്കും എല്ലാം കൊടുത്തിട്ട് തീർക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയേ ഉള്ളൂ. ആശി ഇപ്പൊ അപ്പുറത്തെ വീട്ടിലേക്കാ പോയിട്ടുള്ളത്. ഓളെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അഭി വേണം വീഡിയോ എടുക്കാനാ. അഭി അഭി ഗൈസ് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, പെട്ടെന്നൊരു ഗ്യാസ് കയറിയ ഗൈസ്. ഇവിടെ അഭി പറഞ്ഞ ചെറിയൊരു ഇത്, എനക്കും ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ കപ്പ് ഞാൻ കൊണ്ടുപോയി. കപ്പ് കൊണ്ടുപോയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ഓക്കെ, കുഴപ്പമുണ്ട്, നമുക്ക് അടുത്ത വീഡിയോ പറയാം. ഓക്കെ, ഞാൻ പിടിക്കുന്നതാണ്. ഞാൻ കപ്പടിച്ചേ, കപ്പ് മുക്കിയേ ഫ്രണ്ട്സ്. അപ്പൊ ഏട്ടനില് കപ്പ് എടുത്തിട്ട്, കപ്പൊന്നും ഇല്ല കേട്ടോ. 50 ഗ്രാം വ്യത്യാസത്തിന് ഞാൻ ജയിച്ചിരിക്കുന്നു. അപ്പവും മാക്സിമം പോരാട്ടിരുന്നു. എന്തായാലും ഞാൻ ചെറുതായ സ്ഥിതിക്ക് ഇത്രയും കഴിച്ചതിക്ക് കുഴപ്പമില്ല. അടുത്തല്ലേ ഞാൻ പിടിക്കുന്നതാണ് ഫ്രണ്ട്സ്. അപ്പൊ ഇപ്രാവശ്യം വയറ് ഭയങ്കര ഫുള്ളായിരുന്നു, തുന്നിൽ എങ്ങനെ കേറുന്നില്ല. ഏട്ടന് ഭയങ്കര ഫുള്ളായി പോയി. ഫുള്ളായതിനു ശേഷം ഞാൻ ജയിച്ചു. അടുത്ത് ഒച്ചലേട്ട് ഞാൻ പോയി നോക്കിയൊരു ആ സാധനം ഭയങ്കര ഗ്യാസാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നല്ല വീഡിയോ എടുത്ത രക്ഷണം. മാത്രമല്ല ഇനി എന്തെങ്കിലും വയറ്റിലെന്തെങ്കിലും ഛർദി ഒന്നും കൂടെ അടുത്ത വീഡിയോ എന്തെങ്കിലും കരയിപ്പിക്കാന്നാണ്. അപ്പോ ഇതിൽ നല്ല വീഡിയോ നമുക്ക് അടുത്ത രക്ഷണം ആയിരിക്കും. മിസ് അപ്പൂ ഏട്ടന് മാത്രമല്ല ഏട്ടൻ ചാനൽ ഉണ്ട്, കപ്പ് മുക്കി ഏട്ടൻ ഒരു ചാനൽ ഉണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാൻ. എന്തായാലും മിസ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാതിരിക്കും. മിസ്മി അപ്പു ആൻഡ് ഡയറക്ടർ സൈനിങ് ഔട്ട്.